വളരെ മികച്ച സിനിമയായിട്ടും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു സിനിമയാണിത്. വളരെ മികച്ചതെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, കാരണം അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയും പശ്ചാത്തല സംഗീതവും ആക്ടർ പെർഫോമൻസും അവതരണവും എല്ലാം കൂടി അടങ്ങുന്ന ഒരു ഗംഭീര സിനിമ. എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല? തന്മാത്രമൊക്കെ കിടിലൻ സിനിമയല്ലേ? പക്ഷെ അത് നമ്മൾ വീണ്ടും കാണുമോ? എന്റെ കേസിൽ അത് വളരെ കുറവാണ്. അതേപോലെയുള്ള ഒരു സിനിമയാണ് വെഡ്ഡിംഗ് ഡ്രസ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമ്മളൊരു പരിധി വരെ ആ ഒരു സിനിമയായിട്ട് കണക്ട് ആവും. എന്നാൽ ഈ സിനിമ കാണുന്ന പ്രേക്ഷകനുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോണ്ടുണ്ട്, അത് അത്രയോ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളും അവരിൽ ഒരാളായി മാറുകയും ശേഷം കരഞ്ഞ് പണ്ടാറടങ്ങുകയും ചെയ്യും. ചില സിനിമകൾ കാണുന്ന സമയത്ത് രോമാഞ്ചം കൊണ്ട് കണ്ണു കരയുന്നതും സങ്കടം കൊണ്ട് കണ്ണു കരയുന്നതും അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണു കരയുന്നതും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മൊമെന്റിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു നിമിഷം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കും. വളരെ കൗതുകമുണർത്തിയ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 മണിക്കൂറിനടുത്തായി. ആ സമയം വല്ലാതെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് പോയൊന്ന് മുഖ കഴുകി വീണ്ടും സിനിമ കാണാൻ തുടങ്ങി. വിത്തിൻ സെക്കൻഡ്സ് വീണ്ടും ഞാൻ കരയാൻ തുടങ്ങി. ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സിനിമയുടെ ലാസ്റ്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഇത് നിർത്തി പോവാനും പറ്റുന്നില്ല, കാണുകയും വേണം, അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് വെഡ്ഡിംഗ് ഡ്രസ് എന്ന് പറയുന്ന ഈ സിനിമ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. വൺലൈൻ കേട്ട ഒരു ഓഞ്ഞ സിനിമയാണെന്ന് കരുതണ്ട, ഇത് അതുക്കും മേലെയുള്ളൊരു സാധനമാണ്. കഥയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ടെക്നിക്കൽ സൈഡും ആക്ടർ പെർഫോമൻസും എല്ലാം വളരെ ഗംഭീരമാണ്. 2010 പുറത്തിറങ്ങിയിട്ടുള്ള ഈ കുറേ ചിത്രത്തെ കുറിച്ച് ഞാൻ വെറുതെ തള്ളി മറിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ലേ ഒരു യഥാർത്ഥ റിവ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യേണ്ടത്. സിനിമ ഒരു മസ്റ്റ് വാച്ച് ആണ്. ഇതിൻ്റെ ഒരു ഹാങ് ഓവർ സിനിമ കഴിഞ്ഞാലും ഒരുപാട് നേരം പിന്തുടരും. സോ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ്, ബൈ.